മൂന്നാമത്തെ പാഠമാണ് പഠിക്കാൻ പോകുന്നത് ഓക്കേ മൂന്നാമത്തെ പാഠം പാഠത്തിന്റെ പേര് നാട്ടുചികിത്സ നാട്ടുചികിത്സ എന്താണ് നാട്ടുചികിത്സ മക്കളെ കേട്ടിട്ടില്ലേ പല രീതിയിലുള്ള ചികിത്സകൾ നമ്മൾ കേട്ടിട്ടില്ലേ ആയുർവേദം ഉണ്ട് ഹോമിയോ ഉണ്ട് ഇംഗ്ലീഷ് മരുന്നുണ്ട് പച്ച മരുന്നുണ്ട് ഇല്ലേ ഇങ്ങനെ പല രീതിയിൽ നമ്മൾ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് ഓക്കേ അപ്പോൾ നാട്ടുചികിത്സ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന എന്താണ് പച്ച മരുന്നുകൾ അല്ലെങ്കിൽ ആയുർവേദ മരുന്നുകൾ അതൊക്കെയല്ലേ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ചികിത്സാ സമ്പ്രദായത്തെക്കുറിച്ചാണ് നമ്മൾ ഈ പാഠഭാഗത്ത് പരിചയപ്പെടാൻ പോകുന്നത് ഓക്കെ പാഠം മൂന്ന് നാട്ടുചികിത്സ അപ്പോൾ ടീച്ചർ ഇത് ആദ്യം വായിക്കാം മക്കൾ നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക ഓക്കെ ഏത് രോഗം പിടിപെട്ടാലും അലോപ്പതി മരുന്നുകളെ ആശ്രയിക്കുകയാണ് നമ്മുടെ ശീലം അല്ലേ നമുക്ക് ചെറിയൊരു പനി വന്നു നമ്മൾ ആദ്യം എങ്ങോട്ടോ ഓടുന്നേ ഹോമിയോ മരുന്നോ അല്ലെങ്കിൽ ആയുർവേദ മരുന്നോ അല്ലെങ്കിൽ പച്ചമരുന്നോ നമ്മുടെ വീട്ടിലുള്ള ചെറിയ മരുന്നുകളൊക്കെ കഴിക്കുന്നതിന് മുൻപേ നമ്മൾ എങ്ങോട്ട് ഓടും ഡോക്ടറിനെ കാണാൻ ഓടും അല്ലേ ഇംഗ്ലീഷ് മരുന്നുകളുടെ പുറകെയാണ് ഇന്നത്തെ നമ്മുടെ ഈ പുതിയ തലമുറയിലെ മനുഷ്യരൊക്കെ ഓടുന്നത് അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഏത് രോഗം പിടിപെട്ടാലും അലോപ്പതി മരുന്നുകളെ ആശ്രയിക്കുകയാണ് നമ്മുടെ ശീലം ഇവയെ ഇംഗ്ലീഷ് മരുന്നുകൾ എന്ന് നാം വിളിക്കാറുണ്ട് അലോപ്പതി മരുന്നിനെ നാം എന്താണ് വിളിക്കാറുള്ളത് ഇംഗ്ലീഷ് മരുന്നുകൾ അല്ലേ കാരണം ഇംഗ്ലീഷുകാരാണ് ഈ ചികിത്സാ സമ്പ്രദായം ഇവിടെ പ്രചരിപ്പിച്ചത് അപ്പൊ ഇംഗ്ലീഷ് മരുന്നുകൾ ആരാണ് നമ്മളുടെ ഇവിടെ ഏറ്റവും കൂടുതൽ ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഇംഗ്ലീഷുകാരാണ് വളരെ പെട്ടെന്ന് ഫലം തരും എന്നതാണ് ഇംഗ്ലീഷ് മരുന്നുകളുടെ മെച്ചം എന്താണ് ഈ ഇംഗ്ലീഷ് മരുന്നുകളുടെ ഗുണം അത് പെട്ടെന്ന് റിസൾട്ട് കിട്ടും നമുക്ക് അല്ലെങ്കിൽ നമ്മളിപ്പോ പനിക്ക് നമ്മൾ ഓടിപ്പോയി വാങ്ങുന്ന മരുന്ന് ഏതാ പാരസെറ്റമോൾ പോയി വാങ്ങും അല്ലേ ആ പാരസെറ്റമോൾ ചിലപ്പോൾ രണ്ടോ മൂന്നോ ചിലപ്പോൾ രണ്ട് ദിവസം കഴിക്കുമ്പോഴേക്കും നമ്മളുടെ പനിയും ക്ഷീണവും ഒക്കെ അങ്ങ് മാറും അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത് വളരെ പെട്ടെന്ന് ഫലം തരും എന്നതാണ് ഇംഗ്ലീഷ് മരുന്നുകളുടെ മെച്ചം രോഗം മാറ്റുമെങ്കിലും അവയിൽ ചിലതിനൊക്കെ ദോഷഫലങ്ങളും ഉണ്ട് എന്താ പറഞ്ഞേക്കുന്നേ ഈ ഇംഗ്ലീഷ് മരുന്നുകൾ രോഗം മാറ്റുമെങ്കിലും എന്ത് ചെയ്യും അവയിൽ ചിലതിനൊക്കെ ദോഷഫലങ്ങളും ഉണ്ട് അപ്പോ നമ്മുടെ രോഗം മാറുമെങ്കിലും എന്ത് പറ്റും ചിലതിന് ദോഷഫലങ്ങളുണ്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ ഒരു മരുന്ന് കഴിച്ചതിന്റെ ഫലമായിട്ട് വേറൊരു അസുഖം ഉണ്ടായി എന്നൊക്കെ പറയുന്നത് മക്കൾ കേട്ടിട്ടുണ്ടോ ഈ ചിലപ്പോൾ പത്രങ്ങളിലോ അല്ലെങ്കിൽ ടി വിയിലൊക്കെ വാർത്തകൾ വരും അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും ചിലപ്പോ ചിലവർ പറയും ഈ എന്തെങ്കിലും അലർജി വന്നതിൻ്റെ മരുന്ന് കഴിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യും ചിലവർക്ക് മുടി കൊഴിച്ചിലൊക്കെ വരുന്നുണ്ടെന്നൊക്കെ നമ്മുടെ തലമുടി ധാരാളമായിട്ട് പോകുന്നു ചിലവർക്ക് പല രീതിയിലും പല പല അസുഖങ്ങൾ അതായത് ചിലപ്പോൾ ഒരെണ്ണം കഴിച്ചതിൻ്റെ ദൂഷ്യഫലമായിട്ട് അല്ലെങ്കിൽ ദോഷഫലമായിട്ട് എന്ത് വരാം മറ്റൊരു അസുഖം നമ്മളെ പിടിക്കാറുണ്ട് അല്ലേ അപ്പൊ ഇനി എന്താ പറയുന്നത് പഴയ കാലത്ത് രോഗം വന്നാൽ നാം ഉപയോഗിച്ചിരുന്നത് നാട്ടുമരുന്നുകളായിരുന്നു പണ്ടത്തെ കാലത്ത് അതായത് ഈ ഇംഗ്ലീഷ് മരുന്നുകളൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുൻപ് നാം എന്താണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നാട്ടുമരുന്നുകളാണ് നാം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അത്തരം മരുന്നുകളെ കുറിച്ചുള്ള ശാസ്ത്രമാണ് ആയുർവേദം എന്താണ് ആയുർവേദം അതായത് നാട്ടുമരുന്നുകളെ കുറിച്ചുള്ള ശാസ്ത്രമാണ് എന്ത് ആയുർവേദം മനസ്സിലായോ ഇംഗ്ലീഷ് മരുന്നും ആയുർവേദവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ കൂടാതെ നാട്ടുവൈദ്യവും ഉണ്ടായിരുന്നു അപ്പൊ എന്തൊക്കെയാണ് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നത് ആയുർവേദവും ഉണ്ടായിരുന്നു നാട്ടുവൈദ്യവും ഉണ്ടായിരുന്നു ആയുർവേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമ്മൾക്കറിയാം നാട്ടുവൈദ്യവും നമ്മൾ ഈ ക്ലാസ് തുടങ്ങിയപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഡിസ്കസ് ചെയ്തു അല്ലേ ഈ മരുന്നുകൾ വളരെ നല്ല ഫലം ചെയ്യുമെന്നാണ് അനുഭവം എന്താണ് ആയുർവേദത്തിന്റെയും നാട്ടുമരുന്നിന്റെയും ഒക്കെ പ്രയോജനം അത് വളരെ നല്ല മരുന്നുകളാണ് വളരെ നല്ല ഫലം തരുന്നെന്നാണ് അനുഭവം പക്ഷേ അല്പം താമസം വരുമെന്ന് മാത്രം എന്താണ് പ്രശ്നം ഈ മരുന്നുകൾ കഴിക്കുമ്പോൾ കുറച്ച് സമയം പിടിക്കും ഇംഗ്ലീഷ് മരുന്ന് പോലെ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നമ്മുടെ രോഗം മാറത്തില്ല കുറച്ച് സമയം പിടിക്കും ചിലപ്പോൾ ഇംഗ്ലീഷ് മരുന്ന് നമ്മൾ രണ്ട് ദിവസമാണ് കഴിക്കുന്നതെങ്കിലോ ചിലപ്പോൾ ഈ ആയുർവേദ മരുന്നോ അല്ലെങ്കിൽ നാട്ടുമരുന്നൊക്കെ നാട്ടുമരുന്നൊക്കെ ചിലപ്പോൾ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഒക്കെ കഴിക്കേണ്ടി വരും പക്ഷെ എന്താണ് വ്യത്യാസം അത് നമുക്ക് വളരെ പ്രയോജനമുള്ളതാണ് അതിന് വേറെ ദോഷഫലങ്ങളോ ഒന്നുമില്ല ഈ മരുന്നുകൾക്ക് അല്പം താമസം വരുമെന്ന് മാത്രം അതുകൊണ്ടാണ് പലരും നാടൻ ചികിത്സ ഒഴിവാക്കുന്നത് അപ്പൊ എന്തിന്റെ പേരിലാണ് ഇന്നത്തെ
മനുഷ്യർ നാടൻ ചികിത്സ ഒഴിവാക്കുന്നത്? ഈ മരുന്നുകൾ ഫലപ്രദമാകാൻ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പിടിച്ച് രോഗത്തിനെതിരായിട്ട് പ്രവർത്തിച്ചു വരാൻ കുറച്ച് സമയം പിടിക്കും. ഇംഗ്ലീഷ് മരുന്നിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് താമസം വരും. അതുകൊണ്ടാണ് പലരും നാടൻ ചികിത്സ ഒഴിവാക്കുന്നത്. പക്ഷേ ഈ മരുന്നുകൾക്ക് ഒരിക്കലും ദുഷ്ടഫലങ്ങൾ ഉണ്ടാകുന്നില്ല. പിന്നെ എന്താ ഈ മരുന്നുകളുടെ പ്രത്യേകത? ഇവർക്ക് ഒരിക്കലും ദൂഷ്യഫലങ്ങളോ ദോഷഫലങ്ങളോ ദുഷ്ടഫലങ്ങളോ ഒന്നുമില്ല. ഇത് എന്നും ശരീരത്തിന് ഗുണം മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈ മരുന്നുകൾ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് മറ്റൊരു അസുഖവും പിടിപെടില്ല. ഓക്കെ, ശരീരത്തിൻ്റെ ആരോഗ്യത്തെ അവ നശിപ്പിക്കുന്നുമില്ല. ഇംഗ്ലീഷ് മരുന്നൊക്കെ കഴിക്കുമ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു, അത് നമ്മുടെ ശരീരത്തിൽ ചിലപ്പോൾ മറ്റ് രോഗങ്ങൾ ഉണ്ടാക്കും, നമുക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. പക്ഷേ ഈ ആയുർവേദ മരുന്നും അല്ലെങ്കിൽ ഹോമിയോ മരുന്നിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ്? അതൊരിക്കലും നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നില്ല. നമ്മുടെ ശാരീരിക ആരോഗ്യത്തെ അതൊരിക്കലും നശിപ്പിക്കുകയില്ല. ഓക്കെ, ഭൂമിയിലെ എല്ലാ ചെടികളും വൃക്ഷങ്ങളും മരുന്നുകളുമാണ് എന്ന് ആയുർവേദം വിധിക്കുന്നു. ആയുർവേദം എന്താ പറയുന്നേ? നമ്മുടെ ഈ ഭൂമിയിലുള്ള എല്ലാ ചെടികളും എന്താണ്? വൃക്ഷങ്ങളും ചെടികളും വൃക്ഷങ്ങളും എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്? മരുന്നുകളാണെന്ന്. അല്ലെ, നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ചുറ്റുപാടും അറിയാമെങ്കിൽ ചിലപ്പോൾ പറമ്പിൽ പോലും കാണുന്ന ചില ചെടികൾ ആയുർവേദ മരുന്നായിട്ടോ പച്ച മരുന്നായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഞങ്ങളുടെ ചുറ്റും അങ്ങനെ ധാരാളം മരുന്നുകൾ നമുക്ക് കാണാറില്ലേ? തുളസി ഇല, പനിക്കൂർക്ക, മുയൽ ചെവി, ആടലോടകം, ഇതൊക്കെ, പിന്നെ തഴുതാമ, ഇതൊക്കെ നമ്മുടെ ചുറ്റുപാടും കാണുന്നതല്ലേ? ഇതൊക്കെ എന്താണ്? ആയുർവേദ മരുന്നോ അല്ലെങ്കിൽ പച്ച മരുന്നൊക്കെ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. നാം ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന കായ്കറികളും ധാന്യങ്ങളും ഇലക്കറികളുമെല്ലാം രോഗം വരാതെ സൂക്ഷിക്കാനും രോഗത്തെ ഇല്ലായ്മ ചെയ്യാനും കഴിവുള്ളവയാണ്. അതായത് നമ്മൾ ഇന്ന് ഭക്ഷണമായിട്ട് കഴിക്കുന്ന സാധനങ്ങളില്ലേ, ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന കായ്കറികൾ, ധാന്യങ്ങൾ, ഇലക്കറികളെല്ലാം എന്ത് ചെയ്യുന്നു? രോഗം വരാതെ സൂക്ഷിക്കാനും രോഗത്തെ ഇല്ലായ്മ ചെയ്യാനും കഴിവുള്ളവയാണ്. നമുക്ക് തന്നെ അറിയാം, നമ്മളുടെ ഭക്ഷണത്തിൽ നമുക്ക് എന്തെങ്കിലും പ്രോട്ടീനോ വിറ്റമിനൊക്കെ കുറയുമ്പോൾ നമ്മൾ എന്താണ് കൂടുതൽ കഴിക്കുന്നത്? നല്ല നല്ല ഹെൽത്തി ഫുഡായിട്ട് കഴിക്കുന്ന സാധനങ്ങൾ, പച്ചക്കറികൾ നന്നായിട്ട് കഴിക്കാൻ പറയും, പാല് കുടിക്കാനൊക്കെ പറയും, അല്ലേ? അപ്പോൾ ഈ പച്ചക്കറികളൊക്കെ കഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് മറ്റ് രോഗങ്ങൾ വരാതിരിക്കാനും നമ്മളുടെ ശരീരത്തിൽ എന്തിൻ്റെങ്കിലും കുറവുകൾ മൂലമുള്ള രോഗങ്ങളെ ഉന്മൂലനം ചെയ്യാൻ, ഇല്ലായ്മ ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ ഇലക്കറികൾ, നമുക്കറിയാം ചീര, നമുക്ക് ബ്ലഡ് വെക്കുന്നതിന് നമ്മൾ നന്നായിട്ട് കഴിക്കേണ്ട ഒരു സാധനമാണ് ചീര എന്ന് പറയുന്നത്. അതേപോലെ ധാരാളം ഇലക്കറികൾ നമ്മളുടെ ശരീരത്തിന് വേണ്ട പ്രോട്ടീനും വിറ്റമിൻസ് ഒക്കെ തരുന്ന ഇലകളുണ്ട്. അതേപോലെ നമ്മളുടെ കണ്ണിന് കാഴ്ച കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാരറ്റ്, അത് നന്നായിട്ട് കഴിക്കാൻ പറയും. ശരീരത്തിലെ ബ്ലഡ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബീട്രൂട്ട് ഒക്കെ നമ്മൾ നന്നായിട്ട് കഴിക്കും. ഇതെല്ലാം നമ്മൾ നമ്മുടെ സയൻസുമായിട്ട് ബന്ധപ്പെട്ട പാഠഭാഗങ്ങളിൽ പഠിച്ചിട്ടുണ്ട്, എന്തൊക്കെ ഭക്ഷണ സാധനങ്ങളാണ് നമുക്ക് ആരോഗ്യം തരുന്നതെന്ന്, അല്ലേ? ഓക്കെ, മഞ്ഞൾ, ഇഞ്ചി, വെളുത്തുള്ളി തുടങ്ങിയവ സിദ്ധ ഔഷധങ്ങൾ തന്നെ. നമ്മളുടെ ഭക്ഷണത്തിൽ എന്നും ഉൾപ്പെടുത്തേണ്ട സാധനങ്ങളാണ് മഞ്ഞൾ, വെളുത്തുള്ളി, ഇഞ്ചി. ഇവയെല്ലാം എന്താണ്? നമ്മളുടെ ശരീരത്തിലെ സിദ്ധ ഔഷധങ്ങൾ തന്നെയാണ്. ഇവയെല്ലാം ഉൾപ്പെടുന്നത് ഔഷധങ്ങളാണ്. അപ്പൊ ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് നല്ല ഗുണങ്ങൾ മാത്രമാണ് തരുന്നത്. അതുകൊണ്ടാണ് പണ്ട് മുതലേ ഉള്ളവർ എന്ത് ചെയ്യുന്നത്? ഭക്ഷണത്തിൽ നന്നായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും, കറിവേപ്പില. കറിവേപ്പില നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങളെ അകറ്റുന്നു, നമ്മളുടെ വയറിനകത്തുള്ള ദഹന പ്രക്രിയയ്ക്കൊക്കെ നന്നായിട്ട് സഹായിക്കും. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മളുടെ ശരീരത്തിന് ഗ്യാസ് ട്രബിൾ ഉള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ വയറിൻ്റെ പ്രശ്നങ്ങൾ, ഉദര സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ മാറുന്നതിന് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് സഹായിക്കും. ഇപ്പോൾ ഈ കൊറോണയുടെ കാലഘട്ടത്തിൽ മക്കൾ കേട്ട് കാണും, നമ്മളവിടെയൊക്കെ കൂടുതൽ ഇഞ്ചി ചായ അല്ലെങ്കിൽ അങ്ങനത്തെ ഭക്ഷണത്തിൽ ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾ, തേൻ ഇതൊക്കെ നമ്മളോട് നന്നായിട്ട് കഴിക്കാൻ പറയുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ ശരീരത്തിന് പ്രതിരോധ ശേഷി കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ ആയോ? ചീര, പാവയ്ക്ക, പാവയ്ക്കേനെ തന്നെ ചില നാടുകളിൽ കയ്പയ്ക്ക എന്ന് പറയും, മുതലായവയിലുള്ള ഇരുമ്പിന്റെ അംശം രക്തപുഷ്ടി ഉണ്ടാക്കുന്നു. മിസ് നേരത്തെ പറഞ്ഞ പോലെ ചീരയും പാവയ്ക്കയൊക്കെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡിന്റെ അളവ് കൂട്ടും. കറിവേപ്പില ഉദര രോഗങ്ങൾക്ക് പ്രതിവിധിയാണ്. നമ്മൾ എന്തിനാ കറിവേപ്പില കഴിക്കുന്നേ? നമ്മളുടെ ഉദര രോഗങ്ങൾക്ക്, വയറ് സംബന്ധമായുള്ള എന്തെങ്കിലും രോഗങ്ങൾക്കൊക്കെ പ്രതിവിധിയാണ് ഈ കറിവേപ്പില കഴിക്കുന്നത്. കിഴക്കാനെല്ലി മഞ്ഞപ്പിത്തത്തെ ദൂരീകരിക്കുന്നു. നമ്മളുടെ പറമ്പിലൊക്കെ കാണാറുണ്ട് കീഴാർ നെല്ലി എന്ന് ചില നാട്ടിൽ പറയും. അതായത് ഒരു ഇലയുടെ അരിയിൽ ചെറിയ തരിതരി പോലെ നമുക്ക് തൊടുമ്പോ ഇങ്ങനെ ചെറിയ തരിതരി പോലെ
ചെടിയാണ് കീഴാർ നെല്ലി എന്ന് പറയുന്നത്. അതിനെ പറയുന്നത് കിഴുക്കാ നെല്ലി, മഞ്ഞപ്പിത്തത്തെ ദൂരീകരിക്കുന്നു. അതായത് നമുക്ക് മഞ്ഞപ്പിത്തം വരുമ്പോൾ ഈ കീഴാർ നെല്ലി അരച്ച് നമ്മൾ മരുന്ന് കഴിക്കാറുണ്ട്. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? മഞ്ഞപ്പിത്ത രോഗത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത്. വേപ്പില സർവ്വരോഗ സംഹാരിയാണ്, മഞ്ഞൾ വിഷബാധ ഇല്ലാതെയാക്കുന്നു. വേപ്പില എന്ത് ചെയ്യുന്നു? നമ്മുടെ എല്ലാ രോഗങ്ങൾക്കും തന്നെ, വയറും ശരീരവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രോഗങ്ങൾക്കും വേപ്പില ധാരാളമായി നമ്മളെ സഹായിക്കും. അതേപോലെ പൊതീന ഇല, പിന്നെ നാരങ്ങ, ലൈം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിക്കുന്നതൊക്കെ എന്താണ്? നമ്മുടെ വയറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രോഗങ്ങൾക്കും നമ്മളെ സഹായിക്കും. മഞ്ഞൾ വിഷബാധ ഇല്ലാതെയാക്കുന്നു. മഞ്ഞൾ എന്ത് ചെയ്യുന്നു? നമ്മളുടെ ശരീരത്തിൽ എന്തെങ്കിലും വിഷാംശം, അതായത് നമ്മൾ കഴിക്കുന്ന പല സാധനങ്ങളാണല്ലേ, നമുക്കറിയാം ഇന്നത്തെ പച്ചക്കറികളിലൊക്കെ ധാരാളം കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മളുടെ ശരീരത്തിന് വിഷബാധിത ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പൊ ഇതിനെല്ലാം ഒഴിവാക്കാൻ എന്ത് സഹായിക്കും? മഞ്ഞൾ സഹായിക്കും. അതുകൊണ്ട് ഇന്ന് മുതൽ മക്കൾ എന്ത് ചെയ്യണം? ഭക്ഷണത്തിൽ നിന്ന് ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില ഒക്കെ പെറുക്കി മാറ്റുന്ന പിള്ളേർ എന്താ ചെയ്യേണ്ടത്? പാരന്റ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. അതെല്ലാം അരച്ച് അവരുടെ ഭക്ഷണത്തിൽ ചേർത്ത് കൊടുക്കുക. അവരത് നന്നായിട്ട് കഴിക്കണം. മക്കൾ ആരും ഇനി ഇഞ്ചി, വേപ്പിലയും, വെളുത്തുള്ളി ഒന്നും എന്ത് ചെയ്യരുത്, മാറ്റി വെക്കരുത്. ഇതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. അതുകൂടി ഉൾപ്പെടുത്തി വേണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ. പച്ചക്കറികൾ, ഇലക്കറികളൊക്കെ നമ്മൾ നമ്മളുടെ ഭക്ഷണത്തിൽ നന്നായിട്ട് ഉൾപ്പെടുത്തണം. ഓക്കെ, ഇത് പാശ്ചാത്യ രാജ്യങ്ങളിലുള്ളവർ നമ്മുടെ നാടൻ മരുന്നുകളെ കുറിച്ച് പഠനം നടത്തുന്നുണ്ട്. പലതിൻ്റെയും മേന്മ അവർ മനസ്സിലാക്കി കഴിഞ്ഞു. ഇന്ന് നമ്മുടെ പാശ്ചാത്യ രാജ്യം, അതായത് നമുക്കറിയാം ഇന്നിപ്പോ പുറത്തുനിന്ന് ഫോറിനേഴ്സ്, നമുക്ക് ടൂറിസം, ഈ കൊറോണയ്ക്ക് മുമ്പ് വരെ ടൂറിസം എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മളുടെ നാട്ടില് ധാരാളം ഫോറിനേഴ്സ്, വിദേശീയർ വരാറുണ്ടായിരുന്നു ഇല്ലേ. ആ വിദേശീയർ എന്താ ചെയ്യുന്നേ? നമ്മുടെ ഇവിടെ വന്ന് നമ്മുടെ ആയുർവേദ ചികിത്സയ്ക്കൊക്കെ പോകുന്നില്ലേ, കിഴി പിടിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ആയുർവേദ മരുന്നുകൾ, നാടൻ പ്രകൃതിദത്തമായ ഭക്ഷണശാലകളൊക്കെ അല്ലേ അവർ കൂടുതൽ ചൂസ് ചെയ്യുന്നത്. ആരോഗ്യപരമായി അവരെന്ത് മനസ്സിലാക്കി? ഈ നാടൻ മരുന്നുകളും ആയുർവേദ മരുന്നുകളും അല്ലെങ്കിൽ നാടൻ രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെയാണ് ധാരാളം ഫലം ചെയ്യുന്നത്, അല്ലെങ്കിൽ നല്ല ആരോഗ്യം നൽകുന്നത്. അതിൻ്റെ മേന്മ അവർ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ടാണ് അവരിന്ന് നമ്മളുടെ നാട്ടിൽ വന്നിട്ട് ആ മരുന്നുകളുടെ പുറകെ പോകുന്നത്, അല്ലെങ്കിൽ നാടൻ രീതികളിലേക്ക് അവർ മാറുന്നത്. നാട്ടുമരുന്നുകളെ നാം ഇനിയും അവഗണിക്കുന്നത് ശരിയല്ല. അവയെ പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുകയാണ് നാം ചെയ്യേണ്ടത്. അപ്പൊ നാം എന്താ ഇനി ചെയ്യേണ്ടത്? ഇനി നാട്ടുമരുന്നുകളെ നാം അവഗണിച്ച് മാറ്റി നിർത്തരുത്. അവയെ പരമാവധി പ്രയോജനപ്പെടുത്താൻ നാം ശ്രമിക്കണം. എന്ത് ചെയ്യണം? ഇവയെ പരമാവധി പ്രയോജനപ്പെടുത്താൻ നാം ശ്രമിക്കണം. ഓക്കെ, അപ്പൊ മക്കൾക്ക് എന്ത് ഇത്രയും പറഞ്ഞത് മനസ്സിലായോ? എന്താണ് നമ്മുടെ നാടൻ ഭക്ഷണ രീതിയുടെ അല്ലെങ്കിൽ നാട്ടു ചികിത്സയുടെയൊക്കെ പ്രാധാന്യം മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഈ ചാപ്റ്റർ ഇപ്പോൾ വായിച്ചു, മക്കൾക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് ടീച്ചറിന് തോന്നുന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി ഈ ചാപ്റ്റർ നന്നായിട്ട് വായിക്കണം. ധാരാളം പ്രാവശ്യം വീണ്ടും വീണ്ടും നിങ്ങൾ ഇത് ആവർത്തിച്ച് വായിക്കുക. എന്നിട്ട് നിങ്ങളുടെ പഠന പ്രവർത്തനങ്ങൾക്ക്, നിങ്ങളുടെ ചാപ്റ്ററിൽ തന്നിരിക്കുന്ന പഠന പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് അയച്ചു തരുമ്പോൾ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് അത് എഴുതി പ്രവർത്തനങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യണം. ഓക്കേ.